ബി എസ് സ്പോർട്സ് ബോക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ പ്രീ മാച്ച് റിവ്യൂ എന്ന് പറയുന്നത് ഐ എസ് എല്ലിലെ തന്നെ വൺ ഓഫ് ദി ബെസ്റ്റ് ടീംസ് ആയ വൺ ഓഫ് ദി ബെസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫാൻ ബേസ് കൊണ്ട് വൺ ഓഫ് ദി ബെസ്റ്റ് ടീമുകളായ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിയും അതുപോലെ നേസീസ് ബംഗാളിനും മത്സരമാണ് നാളെ സൺഡേ 7:30. അപ്പോൾ അതിനെക്കുറിച്ചാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഇതുവരെ മത്സരങ്ങളൊന്നും ജയിക്കാനാകാത്ത ടീമുകളാണ് കേരള ബ്ലാസ്റ്റേഴ്സും അതുപോലെ നേസീസ് ബംഗാളും. ആദ്യം തന്നെ നേസീസ് ബംഗാളിന്റെ ഭാഗത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഐ എസ് എല്ലിൽ പുതിയ വരവറിയിച്ച ടീമാണ് നേസീസ് ബംഗാൾ. പക്ഷേ സീസണിൽ വൻ പ്രതീക്ഷ വെച്ചിരുന്നുവെങ്കിലും ഒരുപാട് ഫാൻ ബേസ് ഉണ്ടായിരുന്നുവെങ്കിലും പക്ഷെ ഒരു മത്സരം പോലും ഇതുവരെ ജയിക്കാൻ സാധിച്ചിട്ടില്ല. ആകെ 2 ഗോളുകൾ മാത്രമാണ് എസ്സീസ് ബംഗാളിന് ഇതുവരെ നടന്ന കളിയിൽ നിന്ന് സ്കോർ ചെയ്യാൻ സാധിച്ചത്. അതും മഖോമ ലാസ്റ്റ് മാച്ചിൽ സ്കോർ ചെയ്ത 2 ഗോളുകൾ മാത്രം. അപ്പോൾ അത് വെച്ച് നോക്കുകയാണെങ്കിൽ എസ്സീസ് ബംഗാളിനെ സംബന്ധിച്ച് ഈ മത്സരം ഒരു പരീക്ഷണം തന്നെയാണ്, അത് ഉറപ്പിച്ച് പറയാൻ സാധിക്കും. കാരണം കേരള ബ്ലാസ്റ്റേഴ്സിനെ പോലെ ടീമും ഈ സീസണിൽ ഇതുവരെ മത്സരം ജയിച്ചിട്ടില്ല. അപ്പോൾ രണ്ടുപേർക്കും പ്രഷർ ആയിട്ടുള്ള ഒരു മാച്ച് തന്നെയായിരിക്കും. സോ അവിടെ ഒരു വിൻ ഉണ്ടായേ തീരും. അത് തന്നെയായിരിക്കണം രണ്ടുപേരുടെയും ടാർഗറ്റ്. അപ്പോൾ നമ്മൾ പറഞ്ഞിരുന്നു എസ്സീസ് ബംഗാളിനെ സംബന്ധിച്ച് ഈ സീസണിൽ 2 ഗോളുകൾ മാത്രമേ അടിക്കാൻ സാധിച്ചിട്ടുള്ളൂ. അത് ലാസ്റ്റ് മത്സരത്തിൽ മഖോമ എന്ന മിഡ്ഫീൽഡർ അടിച്ച 2 ഗോളുകൾ മാത്രമാണ്. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന വലിയൊരു കാര്യമുണ്ട്, അവരുടെ ഫോർവേഡ് ഇപ്പോഴും സെറ്റ് അല്ല എന്നുള്ളത്. സി കെ വിനീതിനെയും ജെ ജെയും പോലുള്ള വലിയ വലിയ പ്ലെയേഴ്സ് അവിടെ ഉള്ളപ്പോഴും അവരുടെ സ്ട്രൈക്കിംഗ് ശരിയാകുന്നില്ല എന്നുള്ളത് വലിയൊരു കാര്യമാണ്. പക്ഷേ മാറ്റങ്ങൾ വരുത്തി നാളെ ഇറങ്ങുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ സി കെ വിനീതിനെയും ജെ ജെയും സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ അവരുടെ ഫോർവേഡ് സെറ്റ് ആയി കഴിഞ്ഞാൽ മിഡ്ഫീൽഡ് ഏകദേശം ഓക്കെയാണ്. അപ്പോൾ ഫോർവേഡിലും ഷോർട്ടും ടാർഗറ്റിലും ഷോർട്സും വളരെ കുറവാണ്. അത് തന്നെയാണ് എസ്സീസ് ബംഗാളിനെ വലിക്കുന്ന വലിയൊരു കാര്യം. പിന്നെയുള്ളൊരു കാര്യമാണ് എസ്സീസ് ബംഗാളിനെ സംബന്ധിച്ച് മഖോമ എന്ന മിഡ്ഫീൽഡർ. മഖോമ മാത്രമാണ് എസ്സീസ് ബംഗാളിന് ഇതുവരെ 2 ഗോൾ നേടിക്കൊടുത്തിട്ടുള്ളത്. അവരുടെ ഐ എസ് എൽ ചരിത്രത്തിൽ ആകെ 2 ഗോളുകളെ പിറന്നിട്ടുമുണ്ട്. അതും ലാസ്റ്റ് മത്സരത്തിൽ നിന്ന് 2 ഗോളുകളാണ് മഖോമ അടിച്ചിരുന്നത്. അപ്പോൾ എടുത്തു നോക്കേണ്ട ആ ഒരു കാര്യം തന്നെയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് പെട്ടെന്ന് ചിന്തിക്കേണ്ടത്. ഷോർട്ട് ഓൺ ടാർഗറ്റ്സ് മഖോമയിൽ നിന്ന് വരും, ഉറപ്പായിട്ടും വരും. കാരണം ലോങ് റേഞ്ചറുകളുടെ ഒരു വലിയ കൂമ്പാരം തന്നെ മഖോമയുടെ കാലുകളിൽ ഓടിച്ചിരിക്കുന്നുണ്ട്. അത് എപ്പോഴും കേരള ബ്ലാസ്റ്റേഴ്സ് ശ്രദ്ധിച്ചിരിക്കണം. അപ്പോൾ അവിടെ എടുത്തു പറയാനുള്ള മറ്റൊരു കാര്യമുണ്ട്, ദേവ്ജിത്ത് മജുംദാർ എന്ന ഗോൾ കീപ്പറാണ് എസ്സീസ് ബംഗാളിന്റെ വല കാക്കുന്നത്. അപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിന് നന്നായി അറിയാവുന്ന ഒരു പ്ലെയറാണ് ദേവ്ജിത്ത് മജുംദാർ. അദ്ദേഹത്തിനെ എങ്ങനെ മറികടക്കണം എന്നുള്ളത് വലിയൊരു പ്ലാൻ തന്നെ അവിടെ കൂട്ടേണ്ടി വരും കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിക്ക്. കേരള ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ വൻ മിസ്റ്റേക്ക് നടന്നത് ലാസ്റ്റ് മത്സരത്തിൽ നമ്മൾ ബംഗളൂരുവിനെതിരെ തോറ്റ മത്സരം കണ്ടാണ്. അന്നത്തെ മത്സരത്തിൽ സംഭവിച്ചത് നമ്മുടെ ഡിഫൻസിലെ പാഴ്ചകൾ തന്നെയായിരുന്നു. അവിടെ കോസ്റ്റാ നമയനിസു എന്ന പ്ലെയർ ഇല്ലായിരുന്നത് കൊണ്ട് തന്നെ ഒരുപാട് മിസ്റ്റേക്കുകൾ ഡിഫൻസിൽ വന്നു, നമ്മൾ ഗോൾ വഴങ്ങേണ്ടി വന്നു. അത് തന്നെയാണ് ഈ തവണ മാറ്റാൻ പോകുന്നത്. അതായത് കോസ്റ്റാ നമയനിസു തിരിച്ചു വരുന്നുണ്ട്. റെഡ് കാർഡ് കിട്ടി കഴിഞ്ഞ മത്സരം പുറത്തിരിക്കേണ്ടി വന്നിരുന്ന കോസ്റ്റാ നമയനിസു അടുത്ത മത്സരത്തിൽ തിരിച്ചു വരുമെന്ന് ഷുവറാണ്. അതുപോലെ തന്നെ പരിക്ക് പറ്റിപ്പോയിരുന്ന സഹൽ അബ്ദുൾ സമദും അടുത്ത മത്സരത്തിൽ തിരിച്ചു വരുമെന്ന റിപ്പോർട്ടുകൾ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ മെയിൻ ആയിട്ട് ഒരു മാറ്റം വരുത്താൻ പോകുന്നത് എനിക്ക് തോന്നുന്നു നമ്മുടെ ഫോർവേഡ് 3 പേര്, അതായത് ഗ്യാരി കൂപ്പർ, ഫക്കുണ്ടോ പെരേര, ജോർദാൻ മുറൈ, ഇവർ 3 പേരും കഴിഞ്ഞ മത്സരത്തിൽ കളിച്ചെങ്ങനെയാണ് നമ്മൾ കണ്ടതാണ്. അതുപോലെ രാഹുൽ കെ പിയും ഒഴിച്ചു നിർത്താനാവില്ല. അപ്പോൾ പ്രധാനപ്പെട്ട് പറയേണ്ട ഒരു കാര്യമുണ്ട്, വിൻസെന്റ് ഗോമസും അടിപൊളിയായി തന്നെ കഴിഞ്ഞ മത്സരത്തിൽ കളിച്ചു. അപ്പോൾ ഡിഫൻസിലെ ചെറിയ ചെറിയ പിഴവുകൾ ഒഴിച്ചു കഴിഞ്ഞാൽ കേരള ബ്ലാസ്റ്റേഴ്സിന് അടുത്ത മത്സരം വിജയിക്കുക എന്നുള്ളത് എളുപ്പമായിരിക്കും. അപ്പോൾ 5 ഫോറിൻ പ്ലെയേഴ്സ് എന്നുള്ളൊരു ഇത് ഉള്ളത് കൊണ്ട് തന്നെ 5 ഫോറിൻ പ്ലെയേഴ്സ് വന്നു കഴിഞ്ഞാൽ അവിടെ ബെഖാരി കോണെ പുറത്തേക്ക് പോയി പകരം രാജ്രാ താരയോ മറ്റേതെങ്കിലും പ്ലെയറോ അബ്ദുൾ ഹക്കോ വരേണ്ടി വരും. അപ്പോൾ അത് തന്നെയായിരിക്കും കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മെയിൻ സ്ട്രാറ്റജി എന്നുള്ളത്. ജയപരാജയങ്ങൾ ഫുട്ബോളിൽ നിറസാന്നിധ്യം തന്നെയാണ്, സമനിലകളും ഒപ്പം ഉണ്ടാവാറുണ്ട്. നാളത്തെ മത്സരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സും എസ്സീസ് ബംഗാളും കൊമ്പ് കോർക്കുമ്പോൾ ആർക്കൊപ്പമായിരിക്കും വിജയം നിൽക്കുക. നാളത്തെ മത്സരം എന്തായാലും ഒരു സൂപ്പർ ഡെർബി മാച്ച് തന്നെയായിരിക്കും. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.